ദേവിയുടെ തൃക്കണ്ണുകളിൽ മൂന്ന് നിറങ്ങളാണ് കാണപ്പെടുന്നത് അത് ഇതുകൊണ്ടാവാം എന്നൊക്കെ ശങ്കരാചാര്യസ്വാമികൾ അതിനെ പറ്റിയിട്ട് വീണ്ടും വർണ്ണിക്കുന്നു പവിത്രീകർത്തും പശുപതി പരാധീന ദയാ മിത്രൈ നേത്രൈ അരുണധവള നദശോണോ ഗംഗാ തപന തനേതി ധ്രുവമം ത്രയാണം തീർത്ഥാ ഉപനയസി സംഭേദമനഘം ദേവ തൃക്കണ്ണികളിൽ ചുമപ്പ് കറുപ്പ് വെളുപ്പ് എന്നുള്ള നിറങ്ങളാണ് കാണപ്പെടുന്നത് നമ്മുടെ ഭാരതത്തിൽ മൂന്ന് നദികൾ ഉള്ളതായിട്ടും പല ഭാഗ പല സ്ഥലത്തും നമ്മൾ ത്രിവേണി എന്ന് പറയുന്നത് നമുക്ക് പ്രാധാന്യമുള്ളതാണ് അവിടെ പോയി നമ്മൾ ആ സംഗമങ്ങളിലൊക്കെ കുളിക്കാറുണ്ട് ചിലപ്പോൾ രണ്ട് നദികൾ കൂടി ചേർന്ന സ്ഥലവും സംഗമം എന്ന് പറയും മൂന്ന് നദികൾ കൂടി ചേർന്ന സ്ഥലവും സംഗമം എന്ന് പറയും അലഹാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് നദികളുടെ സംഗമം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമ്മൾ അവിടെ പോയി സ്നാനം ചെയ്യുന്നത് അവിടെ തീർത്ഥസ്നാനം ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു ഭാരത സംസ്കാരത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് കന്യാകുമാരിയിൽ മൂന്ന് സമുദ്രങ്ങൾ സംഗമം ചെയ്യുന്നതായിട്ട് ആ സംഗമത്തിൽ നമ്മൾ എല്ലാവരും പോയി കുളിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എത്രയോ യാത്രാക്ലേശങ്ങൾ സഹിച്ചും എത്രയോ ദിവസങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ കാശി യാത്ര എന്ന് പറഞ്ഞ് ഇവിടുന്ന് എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് കാശി യാത്രയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അലഹാബാദ് മുതലായ സ്ഥലങ്ങളൊക്കെ നമ്മൾ പണ്ടൊക്കെ നടന്നാണ് പോകാറുള്ളത് അപ്പോൾ അവിടെ ഉള്ളവർ ഇവിടെ വരികയും ചെയ്യും സേതു സ്നാനം എന്ന് പറഞ്ഞിട്ട് രാമേശ്വരത്ത് അവിടുത്തെ ഗംഗാജലം കൊണ്ടുവന്നിട്ട് രാമേശ്വരത്തിൽ പരമേശ്വരൻ്റെ ശിവലിംഗത്തിൽ നമ്മൾ അഭിഷേകം ചെയ്ത് അത് വലിയൊരു പുണ്യകർമ്മമായിട്ടും നമ്മളെ പവിത്രമാക്കുന്ന ഒരു കർമ്മമായിട്ടുമാണ് നമ്മൾ കാണാറുള്ളത് അതുപോലെ മൂന്ന് നദികളുടെ സംഗമമാണോ ദേവിയുടെ തൃക്കണ്ണുകൾ എന്ന് ശങ്കരാചാര്യസ്വാമികളിലൂടെ അതിശയിക്കുന്നു ഷോണഭദ്ര ഗംഗ യമുന എന്ന് മൂന്ന് നദികൾ ഉണ്ട് ഷോണഭദ്ര പശ്ചിമോദികമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് യമുനയും ഗംഗയും കിഴക്കോട്ടുമൊഴുകുന്ന നദികളാണ് ഒരു പക്ഷേ ഈ രണ്ട് നദികളും സംഗമിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും ഗംഗ യമുന സംഗമം ഉണ്ടാകും പക്ഷേ ഷോണഭദ്ര ഒരിക്കലും ഇവിടെ സംഗമിക്കാറില്ല പക്ഷേ നമ്മൾ നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി പുണ്യം നേടുവാൻ വേണ്ടി നമ്മൾ അധികം ദൂരം യാത്ര ചെയ്യേണ്ടതില്ല യാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എങ്ങനെയാണോ നദീസ്നാനം തീർത്ഥാടനം നമ്മൾ പവിത്രീകരിക്കുന്നത് അതുപോലെ പശുപതി പരാധീന ഹൃദയായിട്ടുള്ള ദേവി ദേവിയുടെ തൃക്കണികളിൽ ചെന്നുപെടുക എപ്പോഴും കൊണ്ടിരിക്കുന്ന ആ കടാക്ഷത്തിന് ഒരു നിമിഷം അതിൽ നമ്മൾ മഗ്നരാവുക അതിൽ അതിൽപ്പെടാൻ ഭാഗ്യവാനാവുക സാധാരണ ജനങ്ങൾ നദീ സംഗമങ്ങളിലും സമുദ്രസംഗമങ്ങളിലുമൊക്കെ പാപപരിഹാരാർത്ഥമാണ് അവിടെയൊക്കെ ചെല്ലുന്നത് സുരാപാനം സ്വർണാസ്തേയം ബ്രഹ്മഹത്യ ഗുരുതൽപഗമനം തത്സംസർഗം ഒരു വീട്ടിൽ ചെന്ന് മോഷ്ടിക്കുക സ്വർണം പണം മുതലായതൊക്കെ മോഷ്ടിക്കുക അതുപോലെ അറിഞ്ഞുകൊണ്ട് മദ്യപാനം അതിലുള്ള അത്യാസക്തി അതുപോലെ ബ്രാഹ്മണന്മാരെയും പശുക്കളെയും കാരണം കൂടാതെ കൊല്ലുക അതുപോലെ ഗുരു കിടക്കുന്ന ഗുരു ഗുരുതൽപ്പ ശയനം ഗുരു കിടക്കുന്ന സ്ഥലത്ത് പോയി കിടക്കുക ഗുരുവിനോട് അപമര്യാദയായിട്ട് പെരുമാറുക കണ്ടുകൊണ്ട് നോട്ടം കൊണ്ട് പോലും അപമര്യാദ പാടില്ല ഹും എന്നൊക്കെ ഗുരുവിനോട് പറഞ്ഞാൽ എത്രയോ കാലം നരകത്തിൽ ചെന്ന് വീഴും എന്നാണ് പറയുന്നത് തത് സംസർഗം ഗുരുവിൻ്റെ പത്നിയെ തൻ്റെ സ്വന്തം മാതാവിനെ പോലെ കാണണം അങ്ങനെ അല്ലാത്ത ദൃഷ്ടിയോടുകൂടി അവരെ നോക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മഹാഭാവങ്ങൾ ഇങ്ങനെയുള്ള അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ പരിഹാര പരിഹാരമാണ് നദീസ്നാനം തീർത്ഥാടനം ഉപവാസാദികൾ പശ്ചാത്താപം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എത്രയോ ശാരീരികമായിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് എടുക്കുന്നത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ജ്ഞാനത്തോ നമ്മൾ അറിയുന്ന അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളുടെയൊക്കെ പ്രായശിത്വവും പരിഹാരവും പരിഹാരത്തിന് വേണ്ടി നമ്മൾ എത്രയോ യാത്രാക്ലേശങ്ങളും നടത്തവും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യുന്നു വളരെ ആയത്ന ലളിതമായിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രായശിത്വമാണ് ദേവിടെ ദേവിയുടെ കടാക്ഷപാദത്തിൽ കടാക്ഷത്തിൽ ചെന്ന് വീഴുക എന്നുള്ളത് ദേവിയുടെ തൃക്കണ്ണികളിൽ മൂന്ന് നരമുണ്ടെന്നും കറുപ്പ് വെളുപ്പ് ചുമപ്പ് ഇത് ഈ മൂന്ന് നദികളുടെ സംഗമമാണോ ഷോണഭദ്ര എന്ന് പറയുന്നത് ചുവന്നിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് വെളുത്തിട്ടുള്ളതാണ് സ്വച്ഛമായ ഗംഗാജലം യമുനയുടെ കറുത്ത നരമാണ് യമുനയും ഗംഗയും സംഗമിക്കുന്നത് നമുക്ക് കാണാം മൂന്നാമത്തെ നദി നമ്മൾ കാണുന്നില്ല കാണാൻ പ്രയാസമാണ് പക്ഷേ ദേവിയുടെ തൃക്കണ്ണുകളിൽ ഈ മൂന്നും മൂന്ന് നിരങ്ങളും ഒരുമിക്കുന്നത് നമുക്ക് കാണാം ദേവിയുടെ കടാക്ഷത്തിൽ വീഴുന്നത് ഈ തീർത്ഥാടനത്തിന് തുല്യമാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകളെയൊക്കെ കഴുകിക്കളയാൻ ഇതിൽ ഉത്ത ഇതിലും ഉത്തമമായിട്ടുള്ള മാർഗമില്ല ഈ കടാക്ഷത്തിൽ വീണവർ ഈ കടാക്ഷപാദത്തിൽ പാദത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ മുക്തരാകും ശുദ്ധരാകും പരമശുദ്ധരായിട്ട് മാറും എന്നാണ് ഭക്തലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന എന്നുള്ള മന്ത്രം സൂചിപ്പിക്കുന്നു ശ്രീലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം